ഫാഷൻ മെഡിസിൻസിൻ്റെ ഇന്നത്തെ ചുരാൻ മെറ്റീരിയൽ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു വീഡിയോ മാത്രമേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ, കാരണം ആ ഷോപ്പിൽ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഷോപ്പിൽ അല്പം തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ മാത്രമേ ഇന്ന് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാ വീഡിയോയും പോലെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ നിങ്ങളെ പ്രൈസ് കമൻറ്റ് ചെയ്യുക. വരുന്ന ഫെബ്രുവരി 23-ാം തീയതി അതിലും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഷയ്ക്ക് 99 വില വരുന്ന ഒരു സാരി നമ്മൾ ഉറപ്പായിട്ടും നൽകുന്നതാണ്. അതുപോലെ ഒക്ടോബർ 21-ന് നമ്മുടെ ഈ ഒരു പേജിൽ പോസ്റ്റ് ചെയ്യുന്ന ചുരാൻ മെറ്റീരിയൽ വീഡിയോ ഷെയർ ചെയ്ത് പ്ലേസ് കമൻറ്റ് ചെയ്തുവരുന്നു. ഒരു ഭാഷയ്ക്ക് 990 സാരി നൽകുന്ന അന്നും നമ്മൾ പറഞ്ഞിരുന്നു. അന്നത്തെ ആ ഒരു വീഡിയോയുടെ വിജയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അനില മാർട്ടിൻ എറണാകുളമാണ് പ്ലേസ് തന്നിരിക്കുന്നത്. അപ്പോൾ അനിലയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അതിൽ നിന്നും ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അനില ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് അഡ്രസ്സ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഇന്ന് ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന ഓർഗൻസ ദുപ്പട്ടയുടെ തന്നെ എല്ലാ ദിവസവും ഞങ്ങളിപ്പോൾ മാക്സിമം ഓർഗൻസയുടെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഓർഗൻസയുടെ വെറൈറ്റീസ് മാക്സിമം പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിമിലർ സ്റ്റൈൽ ഡിസൈൻ നമ്മൾ മുൻപ് ഒരു വൈറ്റ് കളർ മെറ്റീരിയൽ ചെയ്തിരുന്നു. ഇതിൻ്റെ തന്നെ പല കളേഴ്സിൽ ഇതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. ബൾക്കായിട്ട് നമുക്കിതിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പല കളർ എൻക്വയറി കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ പല കളറിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതെല്ലാം ഹോൾസെയിലായിട്ട് ലഭ്യമാണ്. ഷോപ്പ് ഓണേഴ്സിന് അല്ല റീസെയിലേഴ്സിന് ഞങ്ങൾ മുകളിൽ കൊടുത്ത് 8-9 സ്റ്റാർട്ട് ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഷോപ്പിൻ്റെ കറക്റ്റായുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റും ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിമിലർ വർക്ക് തന്നെ വരുന്ന ഡിസൈനായിരുന്നു മുൻപ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. മറ്റേ കളേഴ്സ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ആഷിൻ്റെ ലൈറ്റ് ആഷും ഡാർക്ക് ആഷും യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്ലോറൽ വർക്ക് ഈ ഒരു ഓർഗൻസ ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. അതുപോലെ നെക്ക് പോർഷനിലെ വർക്കാണ് ഈ ഒരു ചെയ്തിരിക്കുന്നത്. റൗണ്ടായിട്ട് പേൾസ് ഒരു 3 ലെയറോളം പേൾസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ, അതുപോലെ തന്നെ സ്റ്റമ്പ് ലീഫും കൊടുത്തിരിക്കുന്നത് ആ ഒരു ഗ്രീൻ കളറിലുള്ള കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ സെയിം ഈ ഒരു മാംഗോയിലെ ഷെയ്ഡ് തന്നെ വരുന്നുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ബോട്ടമായിട്ട് നൽകിയിരിക്കുന്നത് 1490 ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. 1490 ഇൻക്ലൂഡ് ഷിപ്പിംഗ് ആണ്. ഓൾ ഇന്ത്യ ഫുള്ള് ഫ്രീ ഷിപ്പിങ്ങിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി മാത്രം അവൈലബിൾ അല്ല. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് കളറിലേക്ക് വരുമ്പോൾ സ്കൈ ബ്ലൂവിൻ്റെ നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് അതിൽ ചെയ്തിരിക്കുന്ന നെക്ക് പോർഷനിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. അതുപോലെ അതിൻ്റെ ഓർഗൻസ ഫാബ്രിക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട അല്ല ഈ ഒരു സെറ്റിൻ്റെ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആഷിൻ്റെ കോമ്പിനേഷനാണ്. ലൈറ്റ് ആഷും ഡാർക്ക് ആഷും കോമ്പിനേഷനാണ് ഈ ഒരു ഫ്ലോറൽ വർക്കിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെ വരുന്ന രീതിയിലുള്ള കോട്ടൺ ഫാബ്രിക്കിൻ്റെ ബോട്ടം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കളറാണ് അടുത്തത് ടോപ്പിനായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു കളറിലൊന്നും അധികം കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് അധികം നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അല്പം കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു കളർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ അത്യാവശ്യം കളർഫുൾ മെറ്റീരിയൽസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഒരു ഈ റേറ്റിന് താഴോട്ടുള്ള 1400-1300 ആ ഒരു റേഞ്ചിലുള്ള മെറ്റീരിയൽസാണ് എല്ലാം തന്നെ നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് കളറിലേക്ക് വരുമ്പം ഒരു ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡാണ്, ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു സെറ്റ്. എല്ലാത്തിനും ഗ്രീൻ കളറിലാണ് ഈ ഒരു നെക്ക് പോർഷനിൽ ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചുള്ള ഈ ഒരു സ്റ്റമ്പും ലീഫും ചെയ്തിരിക്കുന്നത്. അതുപോലെ ആഷ് കോമ്പിനേഷൻ്റെ ആഷിൻ ലൈറ്റും ഡാർക്കും ആഷ് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ വർക്ക്, സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ മെറ്റീരിയലിൻ്റെ ബോട്ടം 1490 അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. മജന്ത പിങ്ക് ഷെയ്ഡിലുള്ള ചന്ദേരി സിൽക്ക് ഫാബ്രിക് ചെയ്തിരിക്കുന്ന 1580 റേറ്റ് വരുന്ന ഒരു സെറ്റാണ് ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ടയാണ്, ഓർഗൻസ ദുപ്പട്ടയാണ്. ഹെവി വർക്ക് വരുന്ന ഓർഗൻസ ദുപ്പട്ട, ടോപ്പിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ദുപ്പട്ടയ്ക്കാണ് ഇതിൻ്റെ മെയിൻ വർക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹെവി വർക്ക് വരുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ട ഫ്ലോറൽ വർക്ക് തന്നെ ചെയ്തിരിക്കുന്നു. വലിയ ഫ്ലവേഴ്സാണ്, സാധാരണ നമ്മൾ ഓർഗൻസയിൽ പ്രസൻറ്റ് ചെയ്തതെല്ലാം തന്നെ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു. ഇതിന് വരെ ഇച്ചിരി വലിയ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ വർക്ക് വരുന്ന രീതിയിലുള്ള ഓർഗൻസ ദുപ്പട്ട 1580 ഈ ഒരു ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്, ഇത് മാത്രം ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ അല്ല. ഇനി നെക്ക് പോർഷനിലെ വർക്കിലേക്ക് വരുമ്പം ഒരു നോർമൽ രീതിയിലുള്ള കട്ട് ബീഡ്സും ബേൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ. പിന്നെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഈ ഒരു യെല്ലോ കളർ തന്നെയാണ് ഈ ഒരു വർക്കിന് വേണ്ടിയൊക്കെ ചെയ്തിരിക്കുന്നത്. അതേ ടോണത്തിനുള്ള കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് നൽകിയിരിക്കുന്നത്. 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള, അടുത്തത് യെല്ലോ ആണ് വരുന്നത്. അതിൻ്റെ വർക്ക് ഒരു ആഷാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അതേ ടോണിൽ തന്നെയുള്ള ആഷ് വർക്ക് മെയിനായിട്ട് വരുന്ന രീതിയിലുള്ള ഓർഗൻസ ഫാബ്രിക് ചെയ്തിരിക്കുന്ന ഹെവി ആയിട്ടുള്ള ദുപ്പട്ട. പിന്നെയുള്ളത് ഒരു ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. അതിൽ മെയിനായിട്ടും പിങ്ക് കോമ്പിനേഷനാണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ ചെറിയ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയിലും ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ്, ഓർഗൻസ ഫാബ്രിക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. പിന്നെയുള്ളത് ഒരു ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ്, പ്യുവർ ഓറഞ്ച് അല്ല,
ഒരു പീച്ച് മിക്സ് വരുന്ന രീതിയിലുള്ള ഒരു ഓറഞ്ച് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ആ കളർ വരുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട 1580 ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് സെമി സിൽക്ക് ഫാബ്രിക് ചെയ്തിരിക്കുന്ന 1460 വരുന്ന ഒരു സെറ്റാണ്. ഇതും ഓർഗൻസ ദുപ്പട്ട തന്നെയാണ് വരുന്നത്. മെഷീൻ എംബ്രോയിഡറി ആണ് ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷനോട് ചേർത്ത് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള സീക്വൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ ഓൾമോസ്റ്റ് ഒരു ഹാൻഡ് വർക്ക് പോലെ ഫീൽ ചെയ്യും. പക്ഷേങ്കിലും മെഷീൻ വർക്ക് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലോവർ പോർഷനിൽ ഈ ഒരു മെറ്റിൻ്റെ ഈ ഒരു താഴെ ഭാഗത്തായിട്ടും കൂടെ ബോഡി പോർഷനിലും കൂടെ ചെറിയ രീതിയിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഈ ഒരു നെക്കി കൊടുത്തിരിക്കുന്ന ഡിസൈൻ തന്നെയാണ് ഈ ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും അതേ ടോണത്തിൻ്റെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിച്ചിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെയും പെയർ ചെയ്ത് നൽകിയിരിക്കുന്നത്. ഒരു റെഡും പിങ്കും കോമ്പിനേഷൻ തന്നെയാണ് ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് ഒരു പിസ്റ്റാ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, പ്യുർ പിസ്റ്റാ ഗ്രീൻ അല്ല, അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഷെയ്ഡ് വരുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും റെഡും പിങ്കും കോമ്പിനേഷനാണ് ഈ ഒരു ഫ്ലോറൽ വർക്കിന് വേണ്ടി മെഷീൻ വർക്കിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയിലും ആ ഒരു റെഡും പിങ്കും കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു വർക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 1460. പിന്നെയുള്ളത് ഒരു ടെറാക്കോട്ടയുടെ ഒരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്, ഈ ഒരു സെയിം സ്റ്റൈലിൽ തന്നെയാണ് അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ആഷിൻ്റെ ലൈറ്റ് ആഷ് കളർ, ഓൾമോസ്റ്റ് ഒരു സിൽവർ ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ആഷ് കളർ. ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു ഫാബ്രിക്കാണ്, സെമി സിൽക്കിൻ്റെ ഒരു ഫാബ്രിക്കാണ്. ഫ്ലോയിങ് മെറ്റീരിയലാണ്, ഗ്ലേസിംഗും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിൽവർ കളർ എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ അതിൻ്റെ ഓർഗൻസ ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. അടുത്ത നെറ്റ്കോട്ട ഫാബ്രിക്കിൻ്റെ 1460 റേറ്റ് വരുന്ന ഒരു സെറ്റാണ്. ടോപ്പ് വരുന്ന നെറ്റ്കോട്ടയാണ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടും ഈ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ചെയ്തിരിക്കുന്നത്. ടോപ്പിലോ അല്ല ലോവർ പോർഷനിലോ എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, ഓരോ ത്രെഡ് അനുസരിച്ച് എവിടെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ആ ഒരു നെറ്റ്കോട്ട ഫാബ്രിക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന ദുപ്പട്ട, ഹെവി ആയിട്ടുള്ള നല്ല സൈസൊക്കെ ഉള്ള ത്രെഡ് വർക്ക് വരുന്ന രീതിയിലുള്ള ദുപ്പട്ട. 4 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള. കളർഫുൾ ആയിട്ടുള്ള ഒരു കാറ്റലോഗ് ആണ്. പിങ്കിൻ്റെ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് അതിൽ കൊടുത്തിരിക്കുന്ന ഹെവി ആയിട്ടുള്ള ദുപ്പട്ട. ഈ ഒരു ദുപ്പട്ട അല്പം സ്റ്റിഫായിട്ട് നിൽക്കുന്ന രീതിയിലോ, കാരണം കോട്ട ഫാബ്രിക്കാണ് ഇതിൻ്റെ എല്ലാ മെറ്റീരിയലും വരുന്നത്. അതുകൊണ്ട് തന്നെ അല്പം സ്റ്റിഫായിട്ട് നിൽക്കുന്ന സ്റ്റൈലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു ടീൽ ബ്ലൂവിൻ്റെ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് പറഞ്ഞല്ലോ, എല്ലാം നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ചുരാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയുള്ളത് ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ്, എല്ലാത്തിലും ഈ ഒരു കോട്ട ഫാബ്രിക്കിൻ്റെ തന്നെ ദുപ്പട്ടയാണ് പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1460 ഇതിൻ്റെ കോസ്റ്റ്, ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റമാണ്. അടുത്തത് സെമിടസഡ് ഫാബ്രിക്കാണ്. സെമിടസഡ് തന്നെ ഒരു ജൂട്ട് മിക്സ് വരുന്ന രീതിയിലുള്ള ഒരു സെമിടസഡ് ഫാബ്രിക്കാണ് ഇതിൻ്റെ ഇതിലും ചെയ്തിരിക്കുന്നത്. ആ ഒരു മെഷീൻ എംബ്രോയിഡറി സ്റ്റൈലുള്ള വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ ലോവർ പോർഷൻ ചെയ്യാം, ഇതിലിപ്പോൾ ഞങ്ങൾ ടോപ്പ് പോർഷനിലായിട്ട് നെക്ക് പോർഷനിലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ലോവർ പോർഷനിൽ എവിടെ വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ. ഓർഗൻസ ദുപ്പട്ട തന്നെയാണ്, ടോൺ ടു ടോൺ ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ട. 1380 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. കളറിലേക്ക് വരുമ്പം അക്വാ ഗ്രീൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. പിന്നെ ആഷിൻ്റെ ഒരു ഷെയ്ഡ്, എല്ലാത്തിലും നല്ലൊരു വെറൈറ്റി. ഈ ഒരു മെറ്റീരിയൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, കാരണം ഈ ഒരു ചെറിയൊരു ജൂട്ട് മിക്സ് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെയാണ് ചെറിയ ലൈൻസ് പോലൊക്കെ ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ഗ്ലേസിംഗ് ഒക്കെയുള്ള ഒരു മെറ്റീരിയൽ, ഒരുപാട് ഫ്ലോയിങ് അല്ല, ഒരു മീഡിയം സ്റ്റിഫായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ. ലാസ്റ്റ് കളർ വരുമ്പോൾ ഓറഞ്ചിൻ്റെ നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ്. എല്ലാത്തിലും ഈ ഒരു മെഷീൻ എംബ്രോയിഡറി തന്നെയാണ് ഈ ഒരു നെക്ക് പോർഷന് ചെയ്തിരിക്കുന്നത്. നേരത്തെ ലാസ്റ്റ് കാറ്റലോ വരുമ്പോൾ മയൂർ സിൽക്ക് ഫാബ്രിക് ചെയ്തിരിക്കുന്ന 1380 റേറ്റ് വരുന്ന ഒരു സെറ്റ്. ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മയൂർ സിൽക്ക്. നെക്ക് പോർഷനിൽ നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ, കോൺട്രാസ്റ്റ് കളറായിട്ട് വരുന്ന ഒരു ഓർക്കിഡ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓർക്കിഡ് ഷെയ്ഡിൽ തന്നെ വരുന്നിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ നെക്ക് പോർഷന് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സാണ് മെയിനായിട്ടും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ചന്ദേരി ഫാബ്രിക്കിലുള്ള, ഹെവി ചന്ദേരി ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് തീമിലുള്ള നല്ലൊരു ഫ്ലോയിങ് ആയിട്ടുള്ള ദുപ്പട്ട. ഇനി അടുത്ത കളറിലേക്ക് വരുമ്പോൾ ഗ്രീൻ്റെ ഒരു പൗഡർ ഷെയ്ഡ്, അതിൻ്റെ കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഫോറസ്റ്റ് ഗ്രീൻ്റെ ഷെയ്ഡിലുള്ള ഒരു ദുപ്പട്ട. 1380 അതാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് ഒരു ഓറഞ്ചിൻ്റെ ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ്, മെറൂൺ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു ആഷിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ്, ഒരു ടെറാക്കോട്ടയുടെ ഒരു അല്പ മെറ്റാലിക്കായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ട. 1380
അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്ത ഈ ഒരു കളർഫുൾ ചുരാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ചുരാർ മെറ്റീരിയലിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഫാഷൻ മീഡിയ സയൻസിൻ്റെ എല്ലാ ഫോളോവേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.